ദേവി കഥനികയിലേക്ക് സ്വാഗതം. ഇന്ന് ഗുരുവായൂരപ്പന്റെയും സുബ്രഹ്മണ്യന്റെയും കദളി വാഴപ്പഴ കഥ കേൾക്കാം. ഒരിക്കൽ സുബ്രഹ്മണ്യ ഭക്തനായ വടക്കേടത്ത് വേലായുധൻ നായരും ഗുരുവായൂരപ്പന്റെ ഭക്തനായ തെക്കേടത്ത് നാരായണൻ നായരും അയൽക്കാരും സുഹൃത്തുക്കളുമായിരുന്നു. രണ്ട് കൂട്ടരും തങ്ങളുടെ പ്രത്യക്ഷ മൂർത്തികളിൽ വിശ്വാസമർപ്പിച്ച് കഴിഞ്ഞുകൂടുന്നതിനിടയിലാണ് രണ്ട് കൂട്ടർക്കും പരസ്പരം പരീക്ഷിക്കണം എന്ന് തോന്നിയത്. തങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ വൈഭവങ്ങളും മഹിമകളും ചൊല്ലി ഇരു കൂട്ടരും തർക്കിക്കുക എന്നതൊരു രസമായി വളർന്നു വന്നു. ക്രമേണ ഓരോരുത്തരിലും താൻ എന്ന ഭാവം തലയുയർത്തി നിൽക്കാൻ തുടങ്ങി. ഇരുവരുടെയും വാക്സാമർത്ഥ്യത്തിനിടയിൽപ്പെട്ട് ദൈവങ്ങൾക്ക് വീർപ്പുമുട്ടേണ്ടി വന്നു. ഒരു ദിവസം ഇരു കൂട്ടരും പരസ്പരം സ്വീകാര്യമായ ഒരു ഒത്തുതീർപ്പിലെത്തി. ഇരു കൂട്ടർക്കും അവകാശപ്പെട്ട ഒരതിർത്തി സ്ഥലത്ത് ഒരു തേൻ കദളി വാഴ വയ്ക്കാൻ തീരുമാനിച്ചു. കദളി വാഴ തൈയിനെ ഇരു കൂട്ടരും വേണ്ടവണ്ണം ശുശ്രൂഷിച്ച് ലാളിച്ച് വളർത്തണമെന്നും വാഴ കുലയ്ക്കാറാകുമ്പോൾ അതിൻ്റെ കുല വടക്കോട്ടാണ് ചായുന്നതെങ്കിൽ കദളി വാഴ കുല പഴനിയാണ്ടവൻ എത്തിച്ച് കൊടുക്കുവാനും മറിച്ച് തെക്കോട്ടാണ് ചായുന്നതെങ്കിൽ ഗുരുവായൂരപ്പന് കൊടുക്കുവാനും തീർച്ചപ്പെടുത്തി. അതിനായി തേൻകദളി വാഴക്കന്ന് തേടിപ്പിടിച്ച് രണ്ടുപേരും കൂടി നല്ലൊരു മുഹൂർത്തം നോക്കി വേണ്ട വിധത്തിലുള്ള രക്ഷാനടപടികളോടെ കുഴിച്ചിട്ടു. തേൻകദളിയും പൊൻകദളിയും കൂട്ടിച്ചേർന്ന് ഒരുതരം സങ്കരവർഗം കദളി വാഴക്കിഴങ്ങായിരുന്നു അത്. 3 മാസം കൊണ്ട് വാഴത്തൈ നല്ലവണ്ണം കൊഴുത്തു വളർന്നു. ഇരു കൂട്ടരും ആ വാഴയെ ഭക്തിയാദരവ് പൂർവ്വം തൊഴുത് വന്ദിച്ചാണ് വളമിട്ടത്. കുലക്കൂമ്പ് പ്രത്യക്ഷമാകാൻ തുടങ്ങിയതോടെ വേലായുധൻ നായരുടെയും നാരായണൻ നായരുടെയും മനസ്സിൽ ആശങ്കകൾ വളരാൻ തുടങ്ങി. കദളി വാഴക്കുല ഏത് ഭാഗത്തേക്കാവും ചായുന്നത്? തെക്കോട്ടോ വടക്കോട്ടോ? ഒരു വാഴയുടെ വടക്കും തെക്കും ഭാഗം എങ്ങനെയാണ് നിർണയിക്കുക? അതെങ്ങാനും ഇടത്തോട്ടോ വലത്തോട്ടോ ചാഞ്ഞാലോ? ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ വിശദീകരിക്കാതെ ഒട്ടേറെ സംശയങ്ങൾ ഇരുകൂട്ടർക്കും ഉണ്ടായി. തെക്കേ ഭാഗം ഇടതും വടക്കേ ഭാഗം വലതുമായി എടുത്താൽ എങ്ങനെയിരിക്കും? പരിഹാരം കണ്ടെത്താൻ രണ്ടുപേരും തലപുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. ഒരു നാൾ വാഴ കുലച്ചു. കുലക്കൂമ്പ് മേലോട്ടുയർന്നു പോയിരിക്കുന്നു. അല്ലികൾ വിടരാൻ അധികം താമസമില്ല. കുലക്കൂമ്പിൽ നിന്നും കുടപ്പൻ പുറത്തേക്ക് വന്ന് കുല ഞാലുന്ന ദിവസമാണ് ഏറ്റവും വലിയ പരീക്ഷണം നടക്കാൻ പോകുന്നത്. അന്ന് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ വയ്യ. ഉള്ളിലുള്ള വികാര വിക്ഷോഭങ്ങൾ അടക്കാൻ വയ്യാതെ ഇരു കൂട്ടരും തങ്ങളുടെ ബലഹീനത വാക്കുകളിലൂടെ സ്പഷ്ടമാക്കി. പഴനിയാണ്ടവർ ശ്രീമുരുകൻ കഴിവുള്ളവനാണെങ്കിൽ ഈ കദളി വാഴക്കുല വടക്കോട്ട് തന്നെ ചായും. വേലായുധ നായർ വാഴച്ചുവട്ടിൽ നിന്നുകൊണ്ട് കുലക്കൂമ്പിലേക്ക് നോക്കി നാരായണൻ നായർ കേൾക്കാത്ത വണ്ണം പതുക്കെ പറഞ്ഞു. അത് മനസ്സിലിരിക്കട്ടെ വേലായുധൻ നായരെ, ഈ കുല തെക്കോട്ടാണ് ചായുക. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. നാരായണൻ നായർ വിട്ടുകൊടുത്തില്ല. മുരുകൻ വിചാരിച്ചാൽ ഈ വാഴ കടയോടെ തന്നെ പഴനിമലയിലേക്ക് പറിച്ചുകൊണ്ടുപോകും. എന്റെ കൃഷ്ണൻ വിചാരിച്ചാൽ ഈ വാഴ ഇവിടെ നിന്നും നേരെ ആകാശത്തേക്ക് ഉയർത്താൻ കഴിയും. പരസ്പര സൗഹൃദത്തിന്റെയും വിശ്വാസത്തിന്റെയും ഇടയിൽ വീരവാദങ്ങളും വെല്ലുവിളികളും ഉയർന്നു. ഇരു കൂട്ടരുടെയും പാരമ്പര്യവും ചോദ്യം ചെയ്യപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോയി. കുലക്കൂമ്പ് നേരെ മേലോട്ട് ഉയർന്നു പൊങ്ങി. കുടപ്പൻ കുത്തനെയാണ് നിൽക്കുന്നത്. നല്ല 1-ാം തരം കദളി വാഴക്കുല, നല്ല തുടമുള്ള കായ. പക്ഷെ പറഞ്ഞിട്ടെന്ത് ഫലം? വാഴക്കുലയുടെ ഗതി മേൽപോട്ടാണ്. അത് തെക്കോട്ടും വടക്കോട്ടും ചായാൻ ഭാവമില്ലാതെ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ നേരെ കുത്തനെയാണ് പോയിരിക്കുന്നത്. ഏതാണ്ട് നേർവര വരച്ച പോലെ വാഴയിൽ നിന്നും കനത്ത കുല പടലകളായി വിരിഞ്ഞു നിൽക്കുന്നത് അകലെയുള്ളവർക്ക് പോലും കാണത്തക്ക വിധത്തിലാണ്. ഇരു കൂട്ടരും അതിശയിച്ചുപോയി. ഇതെന്ത് കഥ? സവിശേഷമായ ഈ കദളി വാഴക്കുല കാണുന്നതിന് ദിനം പ്രതിയെന്നോണം ആളുകൾ വന്നു തുടങ്ങി. പ്രകൃതിയുടെ ഈ വികൃതി കണ്ട്
വന്നവർ മൂക്കത്ത് വിരൽ വച്ച് അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ട് നിന്നു. വാഴക്കുല നല്ലവണ്ണം മൂപ്പെത്തി. കായയുടെ എണ്ണം നോക്കാൻ തുടങ്ങി. 150 എണ്ണത്തിൽ കുറവില്ല. പക്ഷെ കുല ആർക്ക് ലഭിക്കും? അതാണ് അലട്ടുന്ന പ്രശ്നം. വേഗത്തിൽ തീർപ്പാക്കണം. വാഴക്കൈകളിൽ തത്തയും മൈനകളും വന്ന് ചേക്കേറാൻ തുടങ്ങിയിട്ടുണ്ട്. കായമൂത്ത് പഴുക്കാറായാൽ തത്ത ഒരൊറ്റ എണ്ണം അതിൽ അവശേഷിപ്പിക്കുകയില്ല. വേഗത്തിൽ ഒരു തീർപ്പെടുക്കാൻ ഇരു കൂട്ടരും നിർബന്ധിതരായി. വാഴക്കുല മൂത്ത് പഴുക്കുവാൻ തുടങ്ങിയപ്പോൾ വേലായുധൻ നായരും നാരായണൻ നായരും വീണ്ടും ഒരു ഒത്തുതീർപ്പിലെത്തി. വിദഗ്ധനായ ഒരു ജ്യോതിഷിയെ കൊണ്ട് പ്രശ്നം വൈപ്പിക്കുക. അവർ പറയുന്നത് പ്രകാരം ഉഭയസമ്മതത്തോടെ പ്രവർത്തിക്കുക. നിഷ്പക്ഷനും സത്യസന്ധനുമായ ഒരു ജ്യോതിഷിയെ അവർ കണ്ടെത്തുകയും ചെയ്തു. ജ്യോതിഷി പ്രശ്നം വെച്ചു, പരിഹാരവും വിധിച്ചു. വാഴക്കുല ഗുരുവായൂരപ്പന് കൊണ്ടുകൊടുക്കണം. കാരണം ഗുരുവായൂരപ്പൻ കദളിപ്പഴ കൊതിയനാണ്. ഭഗവാന്റെ പ്രാതൽ തന്നെ വെണ്ണയും നല്ല പാകം വന്ന കദളിപ്പഴവുമാണ്. ചിലപ്പോൾ മലരും പഴവും. ഭഗവാന്റെ ഭക്ഷണം അധികവും കനികൾ. ഏതായാലും ഈ വാഴക്കുലയുടെ ഗതി, വിശേഷിച്ചും കുടപ്പൻ വിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ ഗതി ഇടത്തോട്ടും വലത്തോട്ടും അല്ലാത്തതുകൊണ്ടും തെക്കും വടക്കും നിർണയിക്കാൻ മറ്റ് ഉപാധികൾ ഇല്ലാത്തതുകൊണ്ടും ദൈവങ്ങളുടെ ശക്തി മനുഷ്യർ അന്യോന്യം പരീക്ഷിക്കാൻ ഇടവരരുത് എന്നൊരു മുന്നറിയിപ്പാണ് നിങ്ങൾ രണ്ടുപേർക്കും നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും വാഴക്കുല മേൽപോട്ട് തിരിഞ്ഞ് കുല മേലേക്ക് ഉയർന്നു നിൽക്കുമായിരുന്നില്ല. എല്ലാ ദൈവങ്ങൾക്കും എന്തിന്, മനുഷ്യർക്ക് പോലും അവരുടേതായ നിഗ്രഹാനുഗ്രഹ ശക്തികളുണ്ട്. ദൈവത്തെ ചൊല്ലി മനുഷ്യർ തർക്കിക്കുന്നതിനും കലഹിക്കുന്നതിനും ഒരു അതിർത്തിയുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കദളിക്കുല സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ ദൈവവും ഭിന്ന ഭിന്നങ്ങളാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ലോകത്തിനൊരൊറ്റ ഈശ്വരനേയുള്ളൂ, ഏകദൈവം. ഈ ഏകദൈവം നിരവധി ജാതിക്കാർക്കും മതത്തിനും വേണ്ടി ഭിന്ന ഭിന്നങ്ങളാണെന്ന് വാദിക്കാമെങ്കിലും എല്ലാം ആത്യന്തികമായി ഒന്നാണ്. എന്നാൽ മനുഷ്യർ അതാത് പ്രാദേശിക ദൈവങ്ങളുടെ തണലിൽ തങ്ങളുടെ നിലനിൽപ്പിനായി പല പല പ്രമാണങ്ങളും ചമച്ചു വച്ചിരിക്കുന്നു. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ ദൈവമല്ല, പ്രത്യേക ജാതിയുടെയോ മതത്തിൻ്റെയോ ദൈവമല്ല. ഗുരുവും വായുവും എവിടെയൊക്കെ സമ്മേളിക്കുമോ അവിടെയൊക്കെ ഗുരുവായൂരപ്പൻ എന്ന അദൃശ്യ ശക്തിയുടെ കളിവിളയാട്ടം കാണാം. ജ്യോതിഷി പ്രശ്നം ചാർത്തതിൻ്റെ ഉള്ളടക്കം വ്യക്തമാക്കുന്നതിന് മുൻപായി ഇരു കൂട്ടരെയും ഉപദേശിച്ചു. ഒടുവിൽ പ്രശ്ന തീർപ്പ് വായിച്ചു കേൾപ്പിച്ചു. ഗുരുവായൂർക്ക് കദളിക്കുല കൊണ്ടുപോകുന്നത് ഇരു കൂട്ടരും കൂടിയിട്ടായിരിക്കണം. ആർക്കും അമിതാവേശമോ നിരാശയോ ഉണ്ടാകരുത്. ഓരോ തലയും ഇരു കൂട്ടരും പിടിച്ച് സന്തുഷ്ടരായി കദളിക്കുല നടക്കൽ വയ്ക്കണം. അതേസമയം ഒരു കുല പാളയന്തോടൻ പഴം വാങ്ങി പഴനി അടിവാരത്തിലുള്ള മുട്ടയടിച്ചിരിക്കുന്ന അനാഥ കുട്ടികൾക്ക് വിതരണം ചെയ്യണം. പഞ്ചാമൃതം ഉണ്ടാക്കുമ്പോൾ കദളിപ്പഴം വാങ്ങി അതിൽ ചേർക്കുവാനും മറക്കരുത് എന്ന് ജ്യോതിഷി അവസാനിപ്പിച്ചു. ഇരുവരും ഭക്തന്മാരായതുകൊണ്ട് സന്തോഷത്തോടെ ആ നിർദ്ദേശം സ്വീകരിച്ച് കണ്ണുനീർ വാർത്തു. വേലായുധ നായരും നാരായണൻ നായരും കൂടി കദളിവാഴക്കുല ഗുരുവായൂരപ്പന്റെ സോപാനപടിമേൽ വെച്ച് തൊഴുത് നമസ്കരിച്ച് കൃതാർത്ഥതയോടെ തങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് മടങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇരുവരും അറിയുന്നത് ഭാര്യമാർ പഴനി ദർശനത്തിനായി പോയിരിക്കുകയാണെന്ന്. ആണ്ടവന്റെ പ്രസാദവുമായി മടങ്ങിവരുന്ന തങ്ങളുടെ പത്നിമാരെയും പ്രതീക്ഷിച്ച് വേലായുധ നായരും നാരായണ നായരും സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് പ്രാർത്ഥനാ നിരതരായി ശുദ്ധ സാത്വികരായി ജീവിക്കാൻ തുടങ്ങി.